അനുപമയുടെ കുഞ്ഞെവിടെ? ഒരു വർഷം മുൻപ് പ്രസവിച്ച കുഞ്ഞിനെ തന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയെന്ന ഗുരുതര ആരോപണവുമായി അനുപമ എന്ന 22-കാരി പോലീസിൽ പരാതി നൽകി. പെരൂർക്കട പോലീസിലും DGP മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടും കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിക്കുന്നില്ല എന്നതാണ് യുവതിയുടെ പരാതി. കേന്ദ്ര ഏജൻസികൾ റെയ്ഡിനെത്തിയപ്പോൾ നേതാവിന്റെ കൊച്ചുമക്കളെ രക്ഷിക്കാൻ ഓടിയെത്തി രാഷ്ട്രീയ നാടകം കളിച്ചവർക്ക് ഈ അമ്മയുടെ കണ്ണീർ തുടയ്ക്കാൻ ഒന്നും കഴിയുന്നില്ല. കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതിനു ശേഷം എവിടെയാണ് തന്റെ കുഞ്ഞെന്ന് രക്ഷിതാക്കൾ പറയുന്നില്ല എന്നും കുഞ്ഞിനെ തനിക്ക് വേണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. പേരൂർക്കടയിലെ പ്രാദേശിക CPM നേതാവ് ജയചന്ദ്രന്റെ മകളാണ് രക്ഷിതാക്കൾക്കെതിരെ രംഗത്തു വന്നത്. പല പ്രമുഖ CPM നേതാക്കളുമായി വ്യക്തിബന്ധമുള്ള നേതാവാണ് ജയചന്ദ്രൻ. പോലീസിനും ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ CPMകാരനായ ഈ ജയചന്ദ്രനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പോലീസിന് കഴിയുന്നതുമില്ല. അച്ഛനെതിരെ ഗുരുതര ആരോപണമാണ് അനുപമ ആരോപിക്കുന്നത്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി. സിസേറിയൻ കഴിഞ്ഞു കിടക്കുമ്പോൾ എതിർത്തു. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വലിയ ഇടപെടൽ കഴിഞ്ഞില്ല. കുട്ടിയെ പിന്നീട് കാണിച്ചു തരാമെന്ന അമ്മ പറഞ്ഞു. സഹോദരിയുടെ വിവാഹം കഴിയും വരെ മാറ്റി നിർത്താം എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ഒരിക്കലും കുഞ്ഞിനെ കണ്ടില്ല എന്നും അനുപമ പറയുന്നു. ഇവര് കുഞ്ഞിനെ എന്റെ തട്ടിപ്പറിക്കുക എന്നുവെച്ചാൽ എടുത്തോണ്ട് ബലമായിട്ട് എടുത്തോണ്ട് പോവുക. അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. വേദനയും ക്ഷീണവും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ ഭയങ്കര ദേഷ്യപ്പെട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ഭയങ്കര കരച്ചിലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഞങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല, എന്തായാലും ഇപ്പം അത് ജനിച്ചു, അതിനിപ്പം ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്താം, എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം, നിന്നെ എപ്പോഴും കാണിക്കാം, നിന്നോട് കുഞ്ഞിനായിട്ട് സംസാരിക്കാം, കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കുഞ്ഞേ ഇല്ല എന്ന് അവർ പറയുന്നു. ചില സ്ഥലത്ത് തൃശ്ശൂര് കൊടുത്തു എന്ന് പറയുന്നു. എന്നോട് കൗൺസിലിംഗുകാർ എന്നെ കൗൺസിൽ ചെയ്ത് അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനെ തൃശ്ശൂർ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ്. എൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ സഹോദരൻ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനെ തമിഴ്നാട്ടിൽ ഒരു കയ്യിൽ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇവർ ഓരോന്ന് പറയുമ്പോൾ ഇപ്പൊ അമ്മ തൊട്ടിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? SFI പ്രവർത്തകയായിരുന്ന അനുപമയും DYFI മേഖലാ സെക്രട്ടറിയുമായിരുന്ന അജിത്തും തമ്മിൽ പ്രണയത്തിലായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അജിത്ത് ദളിത് ക്രിസ്ത്യനായതുകൊണ്ട് അനുപമയുടെ കുടുംബത്തിന്റെ പദവിക്ക് യോജിക്കില്ല എന്നതുകൊണ്ടും വിവാഹിതൻ ആയതുകൊണ്ടും ഈ ബന്ധത്തെ വീട്ടുകാർ എതിർത്തു. ഇരട്ട വിവാഹ നിയമം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ എതിർപ്പിന് നിയമപരമായ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നത്. വിവാഹത്തെ അച്ഛനും അമ്മയും എതിർക്കുന്നതിനിടയിൽ അനുപമ ഗർഭിണിയാകുന്നു. വീട്ടുകാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ അനുപമയെ പ്രവേശിപ്പിക്കുന്നു. കഴിഞ്ഞ October 19 സിസേറിയനിലൂടെ ആൺകുഞ്ഞിന് അനുപമ ജന്മം നൽകി. ജനുവരിയിൽ വിവാഹമോചനം നേടിയ അജിത്ത് മാർച്ച് മാസം മുതൽ അനുപമയ്ക്കൊപ്പം താമസം തുടങ്ങി. April 19 കുഞ്ഞിനെ കാണാനില്ല എന്ന് പരാതി അനുപമ പെരൂർക്കട പോലീസിൽ നൽകി. പലതവണ നേരിട്ട് പോയി കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുകയോ ഒന്ന് കേസെടുക്കുകയോ പോലും ചെയ്തില്ല എന്ന് അനുപമ പറയുന്നു. DGP മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും CPM നേതാക്കൾക്കും എല്ലാം പരാതി നൽകി. പ്രസവിച്ച് ഒരു വർഷമാകുമ്പോഴും കുട്ടി എവിടെയാണെന്ന് അനുപമയ്ക്ക് അറിയില്ല. അച്ഛനും അമ്മയും വ്യക്തമായ മറുപടിയും നൽകുന്നില്ല. കുട്ടിയെ അനുപമയുടെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് അറിയുന്നത്. അതേസമയം കുട്ടിയെ മകളുടെ സമ്മതത്തോടെ നിയമപരമായി കൈമാറിയെന്നാണ് അനുപമയുടെ അച്ഛൻ്റെ വിശദീകരണം. വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം തീർക്കാനുള്ള പരാതിയും അപമാനിക്കലുമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജയചന്ദ്രൻ പ്രതികരിച്ചു. അങ്ങനെ കുട്ടിയെ നിയമപരമായി കൈമാറാൻ കഴിയുമോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. പറ്റില്ല എന്നാണ് ലഭിക്കുന്ന മറുപടി. പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ പോലീസ് തങ്ങളുടെ ഭാഷ്യം വ്യക്തമാക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് I2Y ന്യൂസ്. I2Y News, an eye for truth.